കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ശ്രീലങ്കയിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. സർക്കാർ വിരുദ്ധ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലും ലങ്കയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുകയാണ്. ശ്രീലങ്കൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞ സാഹചര്യത്തിലാണ് വില വർദ്ധനവ്. ഏറെക്കാലത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ശ്രീലങ്കയിൽ പുതിയ 17 അംഗ മന്ത്രിസഭ അധികാരമേറ്റത്. പ്രസിഡന്റ് ഗോട്ടബയ രജപക്സെയുടെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ മാത്രമാണ് രജപക്സെ കുടുംബാംഗം. നേരത്തെ ചുമതലയേറ്റ 3 മന്ത്രിമാരുൾപ്പെടെ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം 20 ആയി. ഇതിൽ 5 പേരൊഴികെ എല്ലാവരും പുതുമുഖങ്ങളാണ്. എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ദേശീയ സർക്കാർ എന്ന നിർദ്ദേശം പ്രതിപക്ഷം തള്ളിയതോടെയാണ് മന്ത്രിസഭ വികസിപ്പിച്ചത്. അതേസമയം അമേരിക്കയിൽ ശ്രീലങ്കൻ സംഘം രാജ്യാന്തര നാണയനിധി ഉദ്യോഗസ്ഥരുമായി വായ്പ സംബന്ധിച്ച ചർച്ചകൾക്കും തിങ്കളാഴ്ച തുടക്കമിട്ടു. ശ്രീലങ്കൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനാൽ ലങ്ക ഇന്ത്യൻ ഓയിൽ ഓവർസീസ് വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് 338 രൂപയും ഡീസലിന് 289 രൂപയുമാണ് ഇപ്പോഴത്തെ വില. സെൻട്രൽ ബാങ്ക് മുൻ ഗവർണർ അജിത് കംബ്രാളിന്റെ യാത്രാവിലക്ക് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും നീട്ടി. IMF ചർച്ചകൾ കുടക്കുവച്ച് രാജ്യത്തെ സാമ്പത്തികമായി തകർത്തത് ഗവർണറാണെന്നും രാജ്യം വിടാൻ അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് വിധി. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.